ചരിത്രപ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ ബുന്ദേൽഖണ്ഡിലുള്ള ചരിത്രപ്രസിദ്ധ നഗരമായ ഝാൻസിയിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിനായി ഐതിഹാസികമായ തേർവാഴ്ചകൾ നടത്തിയ നാട് ഝാൻസി. ഞങ്ങളുടെ പ്രേഷിത പ്രവൃത്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇവിടേക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനെത്തിയ മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഝാൻസി മിഷൻ. ഝാൻസി മിഷന്റെ മുഖ്യ കാര്യാലയം ബിഷപ്പ് പീറ്റർ പാറപ്പള്ളിലിന്റെ ഔദ്യോഗിക വസതി. മാൾട്ടയിൽ നിന്ന് വന്ന മിഷണറിമാർ നിർമ്മിച്ചതാണ് ഈ ബിഷപ്സ് ഹൗസ്. ബിഷപ്സ് ഹൗസിന്റെ ഇടത്തുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മിഷൻ കേന്ദ്രമാണ് ഝാൻസി കാത്തലിക് സേവാ സമാജ്. JCSS എന്ന ചുരുക്കനാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഝാൻസി പ്രദേശത്തെ കർഷകർക്കായുള്ള ഒരു കൂട്ടായ്മയുടെ കേന്ദ്രം കൂടിയാകുന്നു ഈ മിഷൻ സ്റ്റേഷൻ. ഝാൻസി കാത്തലിക് സേവാ സമാജ് ഝാൻസി രൂപതയുടെ സമൂഹ സേവന പ്രവർത്തന വിഭാഗമാണ്. ഇത് 1985 മുതൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. യു പിയിലെ ബുന്ദേൽഖണ്ഡ് ഭാഗത്തിലെ 7 ജില്ലകളിൽപ്പെട്ടതാണ് നമ്മുടെ പ്രവർത്തന മേഖല. ഈ വരുന്നതാണ് സിസ്റ്റർ അന്നയും മാലതി ദീദിയും. ഇവർ കുറച്ചകലെയുള്ള ഗ്രാമത്തിലേക്ക് മിഷന്റെ ഒരു ദൗത്യവുമായി പോവുകയാണ്. ഝാൻസിയിലെ ബബീന എന്ന സുന്ദര ഗ്രാമം ഭാരതത്തിലെ വളരെ ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളിലൊന്ന് ഈ ബബീന എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഈ വൃക്ഷത്തിന്റെ പേരാണ് മൗവ. ഇതിൽ ഒരുതരം ചെറിയ പുഷ്പങ്ങൾ ഉണ്ടാകും. ആ നേരം നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ ശാഖകൾ കാണാൻ. ഭാരത മിഷണറി പ്രവർത്തനങ്ങളിലെ വേറിട്ട ഒരു കാഴ്ച പകർന്നു തരാൻ പോകുന്ന ഈ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഇവരോടൊപ്പം ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം. ओ दद्दा से बाई जा के रही भैया से भोजाई के रही दया दर्श हमें है सच्चे के रहे छोटे छोटे बच्चे बात ना काऊ की आने रे हमें जैविक अपनाने रे बात ना काऊ की आने रे हमें जैविक अपनाने रे बात ना മൗവ മരത്തിൽ നിന്നും ലഭിച്ച പൂക്കളാണ് ഇവർ ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. ഇത് ഉണക്കിപ്പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുമെന്ന് മിഷണറിമാർ പറഞ്ഞു. നല്ല മധുരമുള്ള പൂവാണ് മൗവ. है नैया कमाई भई महंगाई न पैसा की आस खाद रसायन भो इतनो महंगो न आवे रास सुन रहे बब्बा
ഝാൻസി കാത്തലിക് സേവാ സമാജിന്റെ മുഖ്യമായ മിഷൻ പ്രവർത്തനം ഇതുപോലെയുള്ള ഉൾഗ്രാമങ്ങൾ സന്ദർശിച്ച് പാവപ്പെട്ട കർഷകരെ പുനരുദ്ധരിക്കാൻ നല്ല ഒരു ജീവിതശൈലി പകർന്നു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇവർ ഇപ്പോൾ ഇവിടെ പാടുന്ന ഈ ഗാനം മിഷണറിമാർ പഠിപ്പിച്ചതാണ്. ജൈവകൃഷിയുടെ മഹത്വത്തെക്കുറിച്ചും സാഹോദര്യത്തിന്റെയും നന്മയുടെയും സന്ദേശം പകരുന്ന വരികളെ ചിട്ടപ്പെടുത്തി പഠിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ ഈ ഗ്രാമീണർ പാടിക്കൊണ്ടിരിക്കുന്നത്. ജൈവിക ഖേതി അഗർ തും കർഹോ ലാഭ അതി പാവോ ജൈവിക ഖേതി അഗർ തും കർഹോ ലാഭ അതി പാവോ ഓർ ഖാദ രസായന കോ ധർത്തി സേ നാം മിടാനേ ദേ ഡിഎപി ഓർ യൂരിയ ബിൽക്കുൽ ഭഗാന ഹേ വോ തദു ഖാദ രസായന കോ ധർത്തി സേ നാം മിടാനേ ദേ. ജാൻസി മിഷൻ നയിക്കുന്ന ഈ പ്രോജക്റ്റിന്റെ മാനേജർ പ്രകാശാണ് ഈ വരുന്നത്. ഝാൻസിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബബീന എന്ന ഈ കർഷക ഗ്രാമത്തിലെത്താം. अब ना देवे खाद रसायन जा मन में ठाने रे अब ना देवे खाद रसायन जा मन में ठानी रे ओ माते दद्दा भी समझा रहे माते दद्दा भी समझा रहे 3 साल से ഉത്തരേന്ത്യയിൽ എവിടെ ചെന്നാലും അവിടെയുള്ളവർ ആതിഥ്യ മര്യാദയായി പ്രകടിപ്പിക്കുന്നത് ശുദ്ധമായ ജലം അതിഥികൾക്ക് നൽകിക്കൊണ്ടാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തേക്കാൾ വരണ്ടതും ഈർപ്പം കുറവുള്ളതുമാണ് ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾ. പെട്ടെന്നുള്ള ബാഷ്പീകരണം മൂലം ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നത് യാത്രയിൽ ഒരുപക്ഷെ അറിയണമെന്നില്ല. അതിനാൽ എത്ര ഉന്നതനായ അതിഥി വന്നാലും കുടിക്കാൻ വെള്ളം കൊടുത്തിരിക്കും ഈ വടക്കേ ഇന്ത്യക്കാർ. भैया नमस्ते नमस्ते बहुत बहुत धन्यवाद. तो भैया आप लोग को सबको समझ में आया जैविक खेती का महत्व आया गया ना, तो अब रसायन यूरिया खत्म करके हमको सिर्फ जैविक खाद अपनाना है. जैविक खाद से हमारा जो जमीन की उर्वरा शक्ति है ഉത്തരേന്ത്യയിൽ സാധാരണക്കാരായ ജനങ്ങളിൽ 70% ലേറെയും കർഷകരാണ് എന്ന വസ്തുതയാണ് ഝാൻസി മിഷന് ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് പ്രേരണ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചതെന്ന് അന്നത്തെ ബിഷപ്പ് ഫ്രെഡറിക് ഡിസൂസ പറയുകയുണ്ടായി. तो अब हम लोग इसके अब हम बताएंगे आप हाँ. आप बताओ हमारी माताओं को मटका खाद के बारे में. मटका खाद के लिए हम लोग मटका खाद जैसे हम लोग ने अभी वर्मी खाद का बताया है, केचुए की खाद से गोबर से हमने बताया है, ऐसी मटका खाद है. एक हम लोग घड़ा लेके एक घड़ा 20 लीटर का उसमें 10 लीटर गौमूत्र लेंगे. गाय का मूत्र हो तो ले सकते हैं, अगर जिसके पास गाय नहीं है तो भैंस के मूत्र से भी उसको काम चला सकते हैं. ജാൻസി രൂപതയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഞങ്ങൾ മുഖ്യമായും പ്രവർത്തിക്കുന്നത് ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയാണ്. ഇത് ഞങ്ങൾ ബബീന ബ്ലോക്കിൽ ആണ് നടത്തുന്നത്. ബബീന ബ്ലോക്കിലെ കർഷകർക്ക് പ്രത്യേകമായിട്ടും ജൈവകൃഷിയുടെ ഫലങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കർഷകർ പ്രധാനമായിട്ടും ഗോതമ്പ്, കടല എന്നിവ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഫെർട്ടിലൈസേഴ്സാണ്. ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ഭൂമിയുടെ ഗുണങ്ങൾ പോവുകയും ചെയ്യും. അതിനുവേണ്ടി അവരെ ജൈവകൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജൈവകൃഷി വഴി മുഖ്യമായിട്ടും നല്ല ഇനം വിളവുകൾ ഉണ്ടാകുവാനും വളരെയധികം വിളവുകൾ ഉണ്ടാകുവാനും ഭൂമിക്ക് നാശനഷ്ടം ഉണ്ടാകാതെ നല്ല ഫലങ്ങൾ നല്ല വിളവെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് സഹായിക്കുന്നുണ്ട്. നമസ്കാരം ഭായു, മേ ഝാസി കാത്തലിക് സേവ സമാജ് സെ പ്രകാശ് സിംഗ് ഹു. ഹംലോഗ് ആപ്കെ ഗാവ് മേ ഹംലോഗോ നേ ആപ്കാ ചയൻ കിയാ ഹൈ ഹരിത് പ്രയാസ് പരിയോജന, ജോ കി ആപ് ജോ കിസാൻ ഭായി ഹൈ ഉൻ ലോഗോ കെ ജോ ഖർച്ചേ അധികതർ രഹതേ ഹൈ യൂരിയ ഡി എ പി കോ ലേകെ. ആജ്കൽ രസായനിക് ഖാദോ സേ ഹമാരി ജോ ധർത്തി ഹൈ വോ ബഞ്ജർ ഹോതി ജാ രഹി ഹൈ, ജോ ഫസൽ കി ഗുണവത്ത ഹൈ വോ ഭി ബഹുത് ഖതം ഹോതി ജാ രഹി ഹൈ. തോ ഉസ്കേ ലിയേ ഹംലോഗ് യേ ജൈവിക് ഖാദ് കാ തരീക ആപ്കോ ബതാനേ ആയേ. ആപ് ലോഗ് കെ പാസ് മവേശി ഹൈ നാ സാരേ? ജീ ഹാ. മവേശി ഹൈ? കിത്നെ മവേശി ഹൈ ആപ്കേ പാസ്? കരീബ് 20 മവേശി ഹൈ. തോ ആപ് ലോഗ് ജോ യൂരിയ ഡി എ പി. വർഷങ്ങളായി പ്രകാശ് പ്രകൃതിദത്തമായ കൃഷിരീതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ വളരെ ആത്മാർത്ഥമായി കർഷകർക്ക് നൽകിപ്പോരുന്നു. ഹരിത് പ്രയാസ് പരിയോജന ഝാസി കാത്തലിക് സേവാ സമാജ് ബനായ ഹൈ. തോ ഇസ്മേ ആപ് ലോഗോ കി കി ഹം ലോഗ് ഘർ മേ ഹി കൈസേ ജൈവിക് ഖാദ് ബനാ സക്തേ ഹൈ. ജസ്സേ ഹം ജബ് ഹം ലോഗ് കാ ഗായ് കാ ഗോബർ ആ ജാതാ ഹൈ, ഹം ലോഗ് ഏക് തോ അപ്നാ ഉസ്കോ ഇക്കട്ടാ. 1985 കാലഘട്ടത്തിൽ ജെസിഎസ്എസിന്റെ ഇത്തരത്തിലുള്ള മിഷൻ പ്രവർത്തനം തുടങ്ങാൻ മറ്റൊരു കാരണം, ആ സമയത്തായിരുന്നു ഉത്തർപ്രദേശിലൊട്ടാകെ കൊടും വരൾച്ച നടമാടിയത്. പട്ടിണി മൂലം വലഞ്ഞ കർഷകരെ ദുർഗതിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഝാൻസി മിഷൻ കർഷകർക്കായി ജലസേചന പദ്ധതികൾ തുടങ്ങി. പ്രത്യേകമായി ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ആരംഭിക്കുകയുണ്ടായി. 1985 തുടങ്ങിയ ആ പദ്ധതി ഇന്നും ഇവിടെ തുടർന്നു പോരുന്നു. അതിന് മുഖ്യമായ ഒരു കാരണമായി മിഷണറിമാർ പറയുന്നത്, ഈ പദ്ധതികളെല്ലാം തന്നെ ക്രിസ്തു സ്നേഹത്തിൻ്റെ അടിത്തറ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ സാധ്യമായത് എന്ന വസ്തുതയാണ്. അപ്പ് ഇത്ര ബഡേ ആകാർ മേ ആപ്കേ 2 കിലോ ഹം ലോഗ് കേച്വേ ഡാലേംഗെ. 2 കിലോ കേച്വേ ഡാൽനേ സേ ക്യാ ഹോഗാ, അഭി തോ യേ ഊപർ ഊപർ ഹൈ, ഠീക് ഹൈ, ഠണ്ടാ ഹോകെ ധീരെ ധീരെ വോ ക്യാ ഹോഗാ, കേച്വേ അന്ദർ സേ യേ ഇൻകാ ഭോജൻ ഹൈ, അന്ദർ സേ ഉസ്കോ ഖാതേ ജായേംഗെ ഔർ നികാൽതേ ജായേംഗെ. തോ യഹാ നാം കാണുമ്പോൾ വെറും ഒരു കാർഷിക രീതിയായിരിക്കാം ഇവിടെ ഇവരെ അഭ്യസിപ്പിക്കുന്നത് എന്ന് തോന്നാം. പക്ഷേ ഈ സുരക്ഷിതമായ കൃഷി ശൈലിയെ കീടനാശിനികളുടെ അമിത ഉപയോഗം മൂലം രോഗികളാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ കർഷകർ വാസ്തവം ഉൾക്കൊണ്ട് ഈ മിഷനെ പ്രാവർത്തികമാക്കണം. അതിന് ആദ്യമേ തന്നെ മിഷണറിമാർ ക്രിസ്തു സ്നേഹത്തിന്റെ സുവിശേഷമാകുന്ന വിത്തുകൾ ഇവരുടെ ഹൃദയത്തിൽ പാകിക്കൊടുത്തു. എന്നിട്ടാണ് ഇത് അനുവർത്തിക്കാനുള്ള പ്രേരണ കർഷകർക്ക് ലഭ്യമായത് എന്ന് മിഷണറിമാരും സാക്ഷ്യപ്പെടുത്തുന്നു. छिड़काव कर सकते हैं. इसमें फ़ायदा क्या होगा, आपकी फसल में उर्वरक होगी. जो मूंगफली की भी हम आप लोगों ने फसल की है, मूंगफली की फसल ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം മൂലം കൃഷിഭൂമിയുടെ സന്തുലിതാവസ്ഥയും ഊർജവും നഷ്ടമാകുന്നുവെന്ന വസ്തുതയും ബോധ്യവും ഇവർക്ക് ഇവിടെ നൽകുന്നു. ഉത്തർപ്രദേശിലെ കൃഷിഭൂമി ഇന്നും ഒരു പരിധിവരെ വരൾച്ചയുടെ പിടിയിലായതിനാൽ ഇനിയും ജൈവകൃഷി തുടങ്ങിയില്ലെങ്കിൽ കൊടും വരൾച്ചയായിരിക്കും ഫലമെന്ന പരിസ്ഥിതിയുടെ മുന്നറിയിപ്പാണ് പ്രധാനമായും മിഷൻ നൽകി പോരുന്നത്. ഭൂമി ആപ് ദേഖ്ലോ യേ പൂരി ബഞ്ജർ ഹൈ, യഹാ പേ മിട്ടി ഹൈ. ആപ് ഇസ് ഭൂമി കോ അഗർ ഹം ലോഗ് ഡാലേംഗേ തോ യേ ബിൽകുൽ കാലി കാലി സീ ഹോനേ ലഗേഗി, ഉപ്ജാവ് ഹോനേ ലഗേഗി. തോ ഭൂമി കേ ലിയേ ഭി യേ ഹമാരേ സാഥ് മിൽകേ ആപ് ഇസ്കോ മിലാ ദോ തോ ഭൂമി കോ ഭി യേ ഗുണവത്ത പ്രദാൻ കരേഗാ. ഉത്തരേന്ത്യയിലെ ബബീന എന്ന ഈ ഗ്രാമത്തിൽ മിഷണറിമാരുടെ പ്രേരണയാൽ ആദ്യമായിട്ടാണ് ജൈവകൃഷി പരീക്ഷിക്കാൻ ഇവിടുത്തെ കർഷകർ തയ്യാറായിരിക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ് വളമാണ് ഇവരെ ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഇവിടെ തയ്യാറാക്കിയ സമയമത്രയും ഝാൻസി മിഷനിലെ മിഷണറിമാർ പാവപ്പെട്ട ഈ കർഷകരുടെ കൃഷിക്കു വേണ്ടി വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇപ്പോൾ തയ്യാറാക്കിയ ഈ വളം ഉപയോഗിക്കുമ്പോൾ കാലാവസ്ഥ പോലും അല്പം മാറിയാൽ വിപരീതമായിരിക്കാം ഫലം. കൃഷിയെങ്ങാനും മോശമായാൽ പിന്നെ മിഷണറിമാർ പറയുന്നത് കർഷകർ പിന്നീട് വിശ്വസിക്കണമെന്നില്ല.
അത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് മാരകമായ വിഷം ഉപയോഗിച്ചുള്ള കൃഷിരീതിയിലേക്കായിരിക്കും. അതിലൂടെ മാരകമായ രോഗത്തിൻ്റെ പിടിയിലേക്കും. ഇപ്പോൾ ഇവർ വിതറുന്ന ഈ ജൈവവളം മിഷണറിമാരുടെ പ്രാർത്ഥനകളാൽ പുതച്ച കൃഷിഭൂമിയിലേക്കാണെന്ന് ഒരുപക്ഷെ ഇവർ അറിയുന്നില്ലായിരിക്കാം. ഇവിടെ പാകിയിരിക്കുന്ന വിത്തുകൾ 100 മേനി ഫലം നൽകണമേ എന്ന പ്രാർത്ഥന, വിളവിൻ്റെ നാഥൻ കൈവിടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ വിളവ് നൽകുന്നതുവരെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലം പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. കർഷകരുടെ ഈ സന്തോഷവും ഉത്സാഹവുമെല്ലാം അതിന്റെ തെളിവായിരുന്നു. നിലക്കടലയായിരുന്നു ഇവിടെ ഇടകൃഷിയായി ഇത്തവണ നടത്തിയത്. ജൈവകൃഷി വളരെ പുരാതനമായിട്ട് തന്നെ ഭാരതത്തിൽ തുടർന്നു പോന്ന കൃഷിരീതിയായിരുന്നു. ബുന്ദേൽഖണ്ഡിൽ പ്രവർത്തിക്കുന്ന ധാൻസി രൂപത ഏതാണ്ട് 7 ജില്ലകളിൽ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഉപജീവനമായ കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെ നടത്തിപ്പോരുന്നത് എന്ന്. ആധുനിക കൃഷിരീതിയിലുള്ള കൊടും വിഷം ചേർന്ന രാസവളങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നീട് ഇവരുടെ ആകെയുള്ള ഈ കൃഷിയിടങ്ങൾ ഒരു കാലത്തും സ്വാഭാവികമായ ഉൽപാദനം നടത്താൻ പര്യാപ്തമാകില്ല. തുടക്കത്തിൽ കുറച്ച് ലാഭം നൽകുമെങ്കിലും അത് പിന്നീട് ഇവരുടെ ജീവിതാവസ്ഥ തന്നെ പരിതാപകരമാക്കും. കൂടാതെ കീടനാശിനി മൂലമുണ്ടാകാൻ പോകുന്ന മാരകരോഗത്തിന് ഈ നാട്ടിലെ ജനങ്ങളെ നിർദാക്ഷിണ്യം വിട്ടുകൊടുക്കാൻ ഝാൻസി മിഷൻ തയ്യാറുമല്ല. अरे कौ भौजी बुंदेल खंड में तुम्हें लगत है नो नो ഇവരുടെ ഈ ചെറിയ ആഘോഷവും സന്തോഷവും എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ രീതിയിലുള്ള വേറിട്ട ഒരു മിഷൻ പ്രവർത്തനത്തിന് ഝാൻസി മിഷനെ തയ്യാറാക്കിയത്. हृदय बसी बुंदेली वाणी नदी बेतवा और केन को नदी बेतवा और केन को पानी लगत सलोनो कौ भोजी बुंदेली खंड में तुम्हें लगत है नोनो हां कौ भोजी बुंदेली खंड में तुम्हें लगत है नोनो पावन बने देव इस खान जन्मे बड़े बड़े बलवान आला उदल और मलखान रन खेतन से दुश्मन मारे रन खेतन से दुश्मन
शहर झांसी की रानी, रन में खूब लड़ी मर्दानी, पढ़वे सब रो विश्व कहानी। साजन की बुंदेलखंड को, साजन की बुंदेलखंड को चमकत कोनो कोनो, तो भोली बुंदेलखंड में समय लगत है नौनो, तो भोली बुंदेलखंड में समय लगत है नौनो। ऐसी ऐसी है बुंदेली माटी, ऐसी है बुंदेली माटी, उबलत देखो सोनो, तो भोली बुंदेलखंड में समय लगत। झांसी मिशन ले മിഷണറിമാരുടെ സ്നേഹത്തിലൂടെ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ ക്രിസ്തുവിനെ ദർശിക്കുന്നു. ഈ മിഷൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഒട്ടും മലിനമാകാതെ കിടക്കുന്ന കൃഷിഭൂമി ഇനിയും ഈ ഝാൻസിയിലുണ്ട്. അവിടെയെങ്ങും വിഷലിപ്തമായ രാസവളങ്ങൾ പ്രയോഗിക്കാതിരിക്കാനുള്ള പാഠ്യപദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനം ഝാൻസി മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. കർഷകർക്ക് ജൈവകൃഷി ചെയ്യാൻ എന്തൊക്കെ വേണമോ അതെല്ലാം ഇവിടെ ഒരുക്കിക്കൊടുക്കുന്നു. നല്ല ഒരു നാളേക്ക് വേണ്ടി ക്രിസ്തുസ്നേഹം അനുഭവിച്ചറിഞ്ഞ ആരോഗ്യവും ചുറുചുറുക്കുമുള്ള ഒരു പുത്തൻ തലമുറയ്ക്ക് വേണ്ടി. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇനി ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ തനതായ ജൈവകൃഷിയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് ഝാൻസി മിഷൻ ഓർമ്മിപ്പിക്കുന്നു. അത്യാധുനിക രീതികൾ ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ അതിനൊപ്പം തന്നെ ജൈവവളം മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കൃഷി സംസ്കാരം തന്നെ നാം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഇനിയും വൈകിച്ചാൽ വലിയ പ്രത്യാഘാതം നാം നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. കീടനാശിനിയും കൊടും വിഷം കലർന്ന രാസവളങ്ങൾ ഏൽക്കാത്തതുമായ പച്ചക്കറികളും ഫലങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കാം. ഇനി നമുക്ക് പ്രാർത്ഥനയിലൂടെ പാപത്തെ അകറ്റി വിശുദ്ധമായ മനസ്സിനെ നാം സജ്ജമാക്കുന്നതിനൊപ്പം ശുദ്ധമായ പച്ചക്കറികളും ഫലങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ മിഷൻ തുടങ്ങേണ്ടിയിരിക്കുന്നു, ഝാൻസി മിഷൻ്റേതുപോലെ. ഝാൻസി മിഷൻ.